Hi friends, welcome to my YouTube channel H Media. Radius Max beginner to advanced tutorials in the fourth lesson ആണ് ഇത്. ഒരു അപ്പാർട്ട്മെന്റിന്റെ CAD ഫയൽ Radius Maxൽ ഇംപോർട്ട് ചെയ്ത് വാൾസ്, വിൻഡോസ്, ഡോർസ് തുടങ്ങിയവ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. AutoCAD ഫയൽ ഇംപോർട്ട് ചെയ്യുന്നതിനായി നമുക്ക് Radius Maxന്റെ യൂണിറ്റ് സെറ്റപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. യൂണിറ്റ് സെറ്റപ്പിൽ മെട്രിക് മില്ലിമീറ്റർ ആക്കിയിട്ടുണ്ട്. സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പിൽ മില്ലിമീറ്ററാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. മില്ലിമീറ്ററിലാണ് Radius Maxൽ ഇനി നമുക്ക് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അടുത്തായി ഫയൽ നമുക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇമ്പോർട്ട് ചെയ്യുന്നതിനായി ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കാം. നമുക്കിവിടെ ഇമ്പോർട്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇമ്പോർട്ട് ഓപ്ഷൻസിൽ നമുക്കിവിടെ കാണാം ഇൻകമ്മിംഗ് ഫയൽ യൂണിറ്റ് ഇവിടെ മില്ലിമീറ്ററാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ലെയറാണ് ഇവിടെ സെലക്ഷൻ ആയി കിടക്കുന്നത്. ലെയർ സെലക്ട് ചെയ്ത് ഞാൻ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ആ ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ AutoCAD-ൽ നമ്മൾ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ നമുക്കിവിടെയും ലെയേഴ്സായി കാണാൻ സാധിക്കും. ഇതുപോലെ വർക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെയർ എന്ന ഓപ്ഷന് പകരം വൺ ഒബ്ജക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് സെലക്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ CAD ഫയൽ ഒരു സിംഗിൾ ഓബ്ജക്റ്റ് ആയി ഓപ്പൺ ആവുന്നതാണ്. ഈ ഒരു CAD ഫയൽ ഇവിടെ ഇമ്പോർട്ട് ആയിരിക്കുകയാണ്. ഇതിനെ സെലക്ട് ചെയ്യുന്നു. ഇതൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ എന്ന ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്ത് മോഡിഫൈയിൽ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു ഫയലിനെ Radius Maxിൻ്റെ ഈ ഒരു ഗ്രിഡിൽ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നതിനായി നമുക്കിത് സെലക്ട് ചെയ്ത ശേഷം എക്സ് വൈ സി ആക്സിസ് ഇവിടെ നമുക്ക് കാണാം. ഇതിൽ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീറോ സെറ്റ് ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു ഫയൽ Radius Maxിൻ്റെ ഗ്രിഡിൽ സെൻറ്ററിലായി പ്ലേസ് ആയത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഫ്രണ്ട് വ്യൂവിൽ വന്നു കഴിഞ്ഞാലും നമുക്കത് ഇതുപോലെ കാണാൻ സാധിക്കും. നമുക്ക് ഗ്രിഡ് ഹൈഡ് ചെയ്യാനായി കീബോർഡിൽ ജി പ്രസ് ചെയ്യാം. നമുക്കിതിനെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ലൈൻ യൂസ് ചെയ്താണ് ഇതിൻ്റെ വാൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ലൈൻ യൂസ് ചെയ്ത് വാൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ആദ്യം സ്നാപ്പ് സെറ്റ് ചെയ്യാം. സ്നാപ്പ് ഇവിടെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് 2.5 എന്നുള്ള സ്നാപ്പ് ഓൺ ചെയ്യാവുന്നതാണ്. സ്നാപ്പ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്നാപ്പ് സെറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. സ്നാപ്പ് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു ടൂളിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ സ്നാപ്പ് സെറ്റിംഗ് എടുക്കാവുന്നതാണ്. സ്നാപ്പ് സെറ്റിംഗ്സിൽ ഗ്രിഡ് പോയിൻറ്റ്സ്, പിവറ്റ്, വെർട്ടെക്സ്, എഡ്ജ്, സെഗ്മെൻറ്റ്, ഫേസ് തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വെർട്ടെക്സ് മാത്രം സെലക്ട് ചെയ്യുക. അടുത്തതായി ഓപ്ഷൻസിൽ എനബിൾ ആക്സസ് കൺസ്ട്രെയിൻസ് എന്ന ഈ ഒരു ടിക്ക് ഓൺ ചെയ്യുക. ഇത്രയാണ് നമുക്കിവിടെ സ്നാപ്പിൽ സെറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഷേപ്സിൽ വരാം. ലൈൻ യൂസ് ചെയ്ത് വോൾ വരയ്ക്കാം. കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വരക്കുമ്പോൾ ഈ ഒരു സെലക്ഷൻ ബ്രാക്കറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സെലക്ഷൻ ബ്രാക്കറ്റ് ഇല്ലാതിരിക്കാൻ നമുക്ക് കീബോർഡിൽ ജെ പ്രസ് ചെയ്യാം. വീണ്ടും ജെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെലക്ഷൻ ബ്രാക്കറ്റ് തിരിച്ചു വരുന്നതാണ്. അതിനുശേഷം ഇത് വരയ്ക്കുകയാണ്. ഈ വിൻഡോ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു വോൾ വരയ്ക്കുന്നത്. കഴിഞ്ഞ സിലബസിൽ നമ്മൾ പഠിച്ച അത്രയും ഭാഗം യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു വോൾ വരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് വരയ്ക്കുമ്പോൾ സൂം ചെയ്ത് അതുപോലെ നമുക്ക് പാൻ ചെയ്ത് നമുക്ക് ഇതുപോലെ നീക്കി വെച്ച് ഒക്കെ വരയ്ക്കാൻ സാധിക്കും. ഇവിടെ വളരെ ഈസി മെത്തേഡായിട്ടാണ് ഈ ഒരു വോൾ വരയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നത്.
അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ടൈമിൽ വല്ല മിസ്റ്റേക്ക് ഇതുപോലെ വന്ന് മാറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിൽ ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത് തിരിച്ചു വരാവുന്നതാണ്. എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോസ് സ്പ്ലൈൻ എന്നുള്ള ഓപ്ഷൻ വന്നു, യെസ് കൊടുത്തു, അത് ക്ലോസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു വാളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഏരിയ അതുപോലെ തന്നെ വിൻഡോയുടെ ഏരിയ ഒഴിച്ച് ബാക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഇപ്പോൾ നമ്മൾ വരച്ച ഈ ഒരു ലൈനിൻ്റെ സെലക്ഷൻ കളയാതെ തന്നെ അടുത്ത വാൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായി സ്റ്റാർട്ട് ന്യൂ ഷേപ്പ് എന്നുള്ള ഈ ഒരു ബട്ടൺ ടിക്ക് ഓഫ് ചെയ്യുക. ഇത് ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ വരയ്ക്കുന്ന എല്ലാ ഷേപ്പുകളും ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും വരിക. ഞാൻ ഈ ഒരു ലൈൻ എടുത്തു, ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോകാവുന്നതാണ്. ഇവിടെ ഒരു പില്ലറാണ്, അപ്പോൾ നമുക്ക് ആ ഒരു പില്ലറിൻ്റെ ഒരു ഇത് വരയ്ക്കാം. ഇതുപോലെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ വാൾ വരയ്ക്കാനായി കാഡ് ഫയൽ ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ നമ്മൾ വരച്ച് പോവുകയാണ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാലും നമുക്ക് വരച്ചതിന് ശേഷവും ഇതിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു ബാക്കി വാൾസും വരച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ പേഴ്സ്പെക്റ്റീവിലേക്ക് വരികയാണ്. ഇവിടെ മോഡിഫയർ ലിസ്റ്റിൽ എക്സ്ട്രൂഡ് അപ്ലൈ ചെയ്യുന്നു. F3 അടിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഞാൻ ഇതിൻ്റെ വാല്യൂ ഇതിപ്പോൾ മില്ലിമീറ്ററിലാണ്, ഞാൻ ഇതിനൊരു 4000 ആണ് സെറ്റ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമുക്കിതുപോലെ കിട്ടിയതായി കാണാൻ സാധിക്കും. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഏരിയയിൽ വിൻഡോസ് ഉണ്ട്, ഡോർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇതിൻ്റെ ബാക്കി, അതായത് വിൻഡോ കഴിഞ്ഞുള്ള ഏരിയ അതുപോലെ ഡോർ കഴിഞ്ഞുള്ള ഏരിയ ഒക്കെ നമുക്ക് ഇതിൻ്റെ വാള് ബാക്കി ഭാഗം വരയ്ക്കേണ്ടതായുണ്ട്. ഷേപ്പ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് വാൾ സെറ്റ് ചെയ്യാവുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതിനായി ടോപ്പ് വ്യൂയിലേക്ക് വരുന്നു. ഇവിടെ വാൾ സെറ്റ് ചെയ്യാനായി നമുക്ക് റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് വരയ്ക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് റെക്റ്റാങ്കിൾ വരച്ചു. മോഡിഫൈയിൽ വരുന്നു, ഇതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ. ഇത് എഡിറ്റ് ചെയ്യാതെയും ചെയ്യാവുന്നതാണ്, പക്ഷേ ഇവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പ് തന്നെ ബാക്കിയുള്ള ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കിയിരിക്കുകയാണ്. ഇനി ഞാനിവിടെ എക്സ്ട്രൂഡ് കൊടുക്കുന്നു. ഇവിടെ എക്സ്ട്രൂഡ് കൊടുത്തതിന് ശേഷം നമുക്ക് പേഴ്സ്പെക്റ്റീവിലേക്ക് വരാം. വയർ ഫ്രെയിം ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്ലൈഡിംഗ് ഡോറാണ്. ഈ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാനായി ഞാൻ മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം XYZ ആക്സിസ്. ഈ സി ആക്സിസിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ മൂവ് ടൂളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ നമുക്കിവിടെ വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൂവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്നുകൊണ്ട് മൂവ് ചെയ്യാൻ സാധിക്കും. വാല്യൂ സെറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ കറക്റ്റായി പ്ലേസ് ചെയ്യുകയാണ്. നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു വാള് ടോട്ടൽ വരച്ചിട്ടുള്ളത് 4000 ആണ്. അപ്പോൾ നമുക്കൊരു ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നത് 2.4 മീറ്റർ ആണ്. ഇവിടെ 2400 ടൈപ്പ് ചെയ്യുകയാണ്. ഇനി ഇവിടെ നമുക്കിതിനെ എക്സ്ട്രൂഡിൻ്റെ എമൗണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എക്സ്ട്രൂഡിൽ 1600 സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇത് ഈക്വലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കിത് വരയ്ക്കാൻ സാധിച്ചത് ഇവിടെ സ്നാപ്പ് ഉള്ളതുകൊണ്ടാണ്. സ്നാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്യാപ്പ് വരും. ഇപ്പോൾ ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ ഒരു ഒബ്ജക്റ്റ് തന്നെ ആയിട്ടാണ് ഇത് നിൽക്കുക. നമുക്ക് ടോപ്പ് വ്യൂയിലേക്ക് വരാം. നമുക്കിവിടെ വേറെ റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ ഷേപ്പോ യൂസ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ഈ ഒരു ഇപ്പോൾ നമ്മൾ വരച്ച ഇത് തന്നെ കോപ്പി ചെയ്ത് കാണിച്ചു തരാം. അത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം സ്നാപ്പ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ജസ്റ്റ് ഈ ഒരു കോർണറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്നാപ്പ് കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. റെക്റ്റാങ്കിൾ കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കിയതുകൊണ്ട് എനിക്കിവിടെ വെർട്ടെക്സിൽ ക്ലിക്ക് ചെയ്യാം, വെർട്ടെക്സ് സെലക്ട് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ മൂവ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട്.
കോപ്പിയിൽ വീണ്ടും വരുന്നു. നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. മൂവ് ചെയ്തു. സ്നാപ്പ് ഇവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാൻ സാധിക്കും സ്നാപ്പിൻ്റെ ഒരു ഇത്. അപ്പോൾ സൂം ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് സ്നാപ്പ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. വെർട്ടെക്സ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. വളരെ ഈസിയായി നമുക്കിതുപോലെ ഒരു വർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു മെത്തേഡിലൂടെ. ഇപ്പോൾ ഇതുപോലെ സെറ്റായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഈ ഒരു ഡോറിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ശരിയാക്കാം. ഇത് കോപ്പി ചെയ്യുന്നു. ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വെർട്ടെക്സ് എടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. എഡിറ്റബിൾസ് പ്ലാൻ ആക്കിയതുകൊണ്ട് നമുക്കിതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ഷേപ്പിനെ. ഈ ഒരു ഷേപ്പിനെ നമുക്ക് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോർണർ കൊടുക്കാവുന്നതാണ് ആ ഹാൻഡിൽസ് ഇല്ലാതിരിക്കാൻ. ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡോറിൻ്റെ ഹൈറ്റ് ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ഡോറിൻ്റെ ഒക്കെ ഹൈറ്റ് എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയായി നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 2.4 ഈ ഒരു തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ഇത് ചെറിയ വോളാണ്. അപ്പോൾ നമ്മളിവിടെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്കിപ്പോൾ ഇത് വരുമ്പോൾ പുതിയ റെക്റ്റാങ്കിൾ വരച്ച് ഈസിയായി വരച്ച് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പുതിയ ഷേപ്പ് വരക്കാതെ ഇത് യൂസ് ചെയ്ത് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്നതിനായി നമുക്ക് റൊട്ടേറ്റ് എടുക്കാം. ആംഗിൾ സ്നാപ്പ് ഓൺ ചെയ്യാം. ആംഗിൾ സ്നാപ്പിൽ 90 ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. സ്നാപ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു വാളിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ. ഇതിൻ്റെ വെർട്ടെക്സ് എടുത്തിട്ട് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഷേപ്പ് യൂസ് ചെയ്ത് വരയ്ക്കുന്ന കാരണം നമുക്കിതുപോലെ ഈസിയായി ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഒരു വാളിൻ്റെ ഒരു ഇത് മിസ്സായി പോയിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. കോഡ് മെനുവിന്ന് റിഫൈൻ എന്നുള്ള ഓപ്ഷൻ. ഇവിടെ നമുക്ക് പാരാമീറ്റേഴ്സിൽ ഇവിടെ നിന്നും ഇതെടുക്കാവുന്നതാണ്. വർക്ക് ഫാസ്റ്റാക്കാൻ വേണ്ടി മാക്സിമം റൈറ്റ് ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇവിടെ എൻഡ് റിസൾട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ അത് സെറ്റായിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വാളിൻ്റെ ഇത്. ഇപ്പോൾ ഞാൻ ഇവിടെ പേഴ്സ്പെക്റ്റീവ് ആക്കുകയാണ്. ഇവിടെ കാണാം ഈ ഒരു കളറിൽ കാണുന്നത് നമ്മൾ പുതുതായി വരച്ച ഈ ഒരു ഒബ്ജക്റ്റ് ആണ്. ഞാൻ ഇനി ഇതിനെ മൊത്തം സെലക്ട് ചെയ്ത് പ്ലാനിനെ ഡിസെലക്ട് ചെയ്യുന്നു. ഓൾട്ട് ഹോൾഡ് ചെയ്ത് നമുക്ക് ഇതിനെ ഡിസെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒരു കളർ സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുന്നു. നമ്മുടെ വാൾ ഇതുപോലെ ഇവിടെ സെറ്റായതായി കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആവശ്യം ഇവിടെ സ്ലൈഡിംഗ് ഡോർ, വിൻഡോ തുടങ്ങിയവ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ടോപ്പ് വ്യൂയിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്കിത് റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. വിൻഡോ വരക്കുന്നതിനായി നമുക്കിവിടെ ടോപ്പ് വ്യൂയിൽ വന്നതിന് ശേഷം നമുക്ക് റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് ഈ ഒരു രീതിയിൽ നമുക്ക് വരയ്ക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാം. മോഡിഫൈയിൽ വരുന്നു, വിൻഡോയുടെ ഹൈറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു വാല്യൂ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. 2400 mm ആണ് നമ്മൾ ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ അത് കൊടുത്തു, ആ വാല്യൂ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ വെച്ച് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിനെ കൺവെർട്ട് ചെയ്ത് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കാം. എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സബ് ഡിവിഷനിൽ നിന്ന് സ്പ്ലൈൻ സെലക്ട് ചെയ്ത് ഔട്ട്ലൈൻ കൊടുക്കാം. ഒരു 50 ആണ് ഇവിടെ വാല്യൂ കൊടുക്കുന്നത്. ഇതുപോലെ വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം ഞാനിവിടെ എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്. എക്സ്ട്രൂഡ് ഒരു 150 mm ആണ് സെറ്റ് ചെയ്യുന്നത്.
ഇനി ഇതിനെ റൊട്ടേഷൻ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പെർസ്പെക്റ്റീവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഞാൻ ഇതിനെ റൊട്ടേഷൻ ചെയ്യുകയാണ്, ആംഗിൾസിനെ പോകണേ കാരണം നമുക്കിത് റൊട്ടേഷനായി കിട്ടി. ഫ്രണ്ട് വ്യൂവിൽ വരാം, ഇതിനെ സ്നാപ്പ് യൂസ് ചെയ്ത് നമുക്ക് മൂവ് ചെയ്ത് വെക്കാം. ടോപ്പ് വ്യൂവിൽ വന്ന് നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാം. ഇവിടെ പ്ലാനിൽ ഇതിൻ്റെ 140 ആണുള്ളത്, നമുക്കത് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്, കോപ്പി എടുത്ത് ഈ ഒരു സൈഡിലേക്കും കൊടുക്കുന്നു. ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലൂടെ ഈ ഒരു സ്ലൈഡിങ് ഡോറിന് വേണ്ടിയുള്ള ഇത് നമുക്ക് വരയ്ക്കാം. ഫ്രണ്ട് വ്യൂവിൽ വരുന്നു, നമുക്കൊരു റെക്റ്റാങ്കിൾ തന്നെ യൂസ് ചെയ്തത് വരയ്ക്കാവുന്നതാണ്. ഈ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ നമുക്ക് താഴേക്ക് വരയ്ക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിനെ സ്പ്ലൈനാക്കാം. അതിനുശേഷം ഈ ഒരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു ഷേപ്പിനെ നമുക്ക് ടോപ്പ് വ്യൂവിൽ വന്ന് നമുക്കിതിനെ കറക്റ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഫ്രണ്ട് വ്യൂവിൽ വരുന്നു, ഇതിൻ്റെ സ്പ്ലൈൻ സെലക്ട് ചെയ്യുന്നു, ഔട്ട്ലൈനിൽ 50 തന്നെ കൊടുക്കുന്നു. ഇനി നമുക്ക് എക്സ്ട്രൂഡ് കൊടുക്കാം. എക്സ്ട്രൂഡ് 140 നമ്മൾ നേരത്തെ കൊടുത്ത വാല്യൂ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ മൂവ് ചെയ്യാം, ഇതിനെ മൂവ് ചെയ്ത് നമുക്ക് പ്ലേസ് ചെയ്യാം. ഉള്ളിൽ നമുക്കിതിൻ്റെ വിൻഡോ, ഇപ്പോൾ നമുക്കിത് ഈ ഒരു ഇതിൻ്റെ ഫ്രെയിം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വിൻഡോയുടെ ഡോർ സെറ്റ് ചെയ്യണം. അതിനായി ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്യുന്നു. നമുക്കിതിനെ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിനെ സെലക്ട് ചെയ്ത് ഓൾട്ട് ക്യൂ പ്രസ് ചെയ്യുന്നു ഐസൊലേറ്റ് ചെയ്യാനായി. ഇവിടെ ഇത് ഐസൊലേറ്റ് ആയി കിട്ടിയിരിക്കുകയാണ്. ഇനി ഞാൻ ഈ ഒരു വിൻഡോയുടെ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കോപ്പി എടുക്കുകയാണ്. ഞാൻ മൂവ് ചെയ്യുന്നില്ല, കൺട്രോൾ വി പ്രസ് ചെയ്ത് ഒരു കോപ്പി എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു കോപ്പി ഇതിൻ്റെ മൂവ് ആവാതെ തന്നെ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ജസ്റ്റ് കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു സ്പ്ലൈൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഉള്ളിലെ ഈ ഒരു സ്പ്ലൈൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിനുശേഷം നമുക്കിവിടെ വീണ്ടും വാല്യൂ സെറ്റ് ചെയ്യാം. ഞാനിവിടെ 50 തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ ഇതിൻ്റെ കോപ്പിയായ കാരണം നമുക്ക് ഇവിടെ ഓൾറെഡി എക്സ്ട്രൂഡും കിട്ടി. എക്സ്ട്രൂഡിൽ 140 തന്നെയാണ് വാല്യൂ ഉള്ളത്. ടോപ്പ് വ്യൂവിൽ വരാം. നമുക്കിതിനെ ഇതിൻ്റെ ഒരു സെൻറ്ററിൽ ഏകദേശം വെച്ചതിന് ശേഷം ഇതിൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 80 കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഇതിൻ്റെ സെൻറ്ററിലായി നമുക്കിതിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ ഈ ഒരു വിൻഡോയുടെ ഇത് കിട്ടിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പിനെ വീണ്ടും സെലക്ട് ചെയ്ത് കൺട്രോൾ വി പ്രസ് ചെയ്യുന്നു. അടുത്തായി നമ്മളിതിന് ഗ്ലാസ്സാണ് കൊടുക്കാൻ പോകുന്നത്. അതിനായി നമ്മളിതിൻ്റെ കോപ്പി സെലക്ട് ചെയ്യാണ്, ഓക്കെ കൊടുത്തു. മോഡിഫൈയിൽ വരുന്നു, ഇതിൻ്റെ സ്പ്ലൈൻ സെലക്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു, എക്സ്ട്രൂഡിലേക്ക് തിരിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫില്ലായി നമുക്കിത് കിട്ടി. ഇനി ഈ ഒരു ഗ്ലാസിൻ്റെ വാല്യൂ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ 12 mm കൊടുത്തു. അതിനുശേഷം ഇതിനെ വീണ്ടും നമ്മളുടെ സെൻറ്ററിലേക്ക് ഇതിനെ മൂവ് ചെയ്ത് വെക്കുകയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു വിൻഡോ ഇതുപോലെ സെറ്റായിരിക്കുകയാണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം. ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു സെലക്ഷനെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ആ ഒരു ഫ്രെയിം ഇവിടെ ഡിസെലക്ട് ആയതായി നമുക്ക് കാണാൻ സാധിക്കും. മൂവ് ചെയ്ത് കോപ്പി എടുത്ത ശേഷം ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാം. നമുക്കിവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. നമുക്കിതിലേക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. മെറ്റീരിയൽ എഡിറ്റർ എടുക്കാം. ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് ഞാനൊരു ഗ്രേ കളർ മെറ്റീരിയലാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ഒബ്ജക്റ്റിനെ മൊത്തമായി ഇത് സെലക്ട് ചെയ്ത് അസൈൻ ചെയ്യാണ്. ഇവിടെ ഇതിൻ്റെ ഗ്ലാസ്സിന് അടുത്തൊരു സ്ലോട്ട് സെലക്ട് ചെയ്ത് ഞാൻ വൈറ്റ് മെറ്റീരിയൽ കൊടുക്കുകയാണ്, അസൈൻ ചെയ്തു. ഗ്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് അടുത്ത ലെസണിൽ നോക്കാം, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയണില്ല. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലെ ഡോർ ചെയ്യാം. അതിനായി വീണ്ടും നമുക്കിതിനെ സെലക്ട് ചെയ്ത് ടോപ്പ് വ്യൂവിൽ വരാം. നമുക്കിതിൻ്റെ ഐസൊലേഷൻ മോഡിൽ നിന്ന് തിരിച്ച് വരാം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡോർ ഇതുപോലെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് വരയ്ക്കുന്നതിനായി നമുക്കിവിടെ നമ്മൾ നേരത്തെ വരച്ച ഈ ഒരു വിൻഡോ നമുക്ക് സെലക്ട് ചെയ്ത് കോപ്പി എടുക്കാം. ടോപ്പ് വ്യൂവിൽ വന്ന് നമുക്കിവിടെ ഇത് പ്ലേസ് ചെയ്യാം. ഞാനിവിടെ വാല്യൂ 50 ആക്കി, അതിനുശേഷം ഇവിടെ സെറ്റ് ചെയ്യാണ്. അതിനുശേഷം ഇതിൻ്റെ വെർട്ടെക്സ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഇത് കറക്റ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു ഇത് വരച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഗ്ലാസ്സൊക്കെ വരയ്ക്കാം. അതിനായി കോപ്പി ചെയ്ത ശേഷം ഫ്രണ്ട് വ്യൂവിൽ വന്ന് ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഡോർ ആയതുകൊണ്ട് താഴേക്ക് ഇവിടെ ഞാൻ മൂവ് ചെയ്ത് വെക്കുകയാണ്. ഫ്രണ്ട് വ്യൂവിൽ വന്നതിന് ശേഷം നമുക്കിതിന് ഗ്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഇത് സെലക്ട് ചെയ്ത് കൺട്രോൾ വി പ്രസ് ചെയ്യുന്നു, കോപ്പി എടുക്കുന്നു. മുന്നേ ചെയ്ത പോലെ തന്നെ സ്പ്ലൈൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഇത് എക്സ്ട്രൂഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ വാല്യൂ വീണ്ടും 12 ആക്കുന്നു. നമ്മൾ ഈ ഒരു സെലക്ട് ചെയ്ത ഈ ഒരു മെറ്റീരിയൽ ജസ്റ്റ് അപ്ലൈ ചെയ്യാണ് കാണാനായി. വീണ്ടും നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ വരാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു കോപ്പി എടുക്കാം.
അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഇത് സെറ്റായതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫ്രെയിം കുറച്ചിവിടെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാനിത് സെലക്ട് ചെയ്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായി കിട്ടാനായി നമ്മൾ സ്നാപ്പ് യൂസ് ചെയ്യാം. ഈ ഒരു ഡോറിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അതിനായി ഇത് സെലക്ട് ചെയ്യാം, ഗ്രൂപ്പ്. നമുക്കിതുപോലെ ഗ്രൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ടോപ്പ് വ്യൂവിൽ വന്ന് നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ഇവിടെ ചെറിയ ഡിഫറൻസ് ആണ് ഈ ഒരു ഡോറിനുള്ളത്. അപ്പോൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായി ഞാൻ ഇവിടെ വന്ന് ഇതിനെ ഈ ഒരു ഏരിയ സ്നാപ്പ് യൂസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തെ കറക്റ്റ് ചെയ്യാനായി മോഡിഫയറിൽ നിന്ന് FFD അപ്ലൈ ചെയ്യുന്നു. FFD 2x2x2 എന്നുള്ള ഈ ഒരു ഇത് സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓറഞ്ച് കളറിൽ നമുക്കിവിടെ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. നമ്മളിവിടെ 2x2x2 സെലക്ട് ചെയ്ത കാരണം നമുക്ക് രണ്ട് വെച്ച് ഇവിടെ വെർട്ടെക്സുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇത് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇവിടെ ടോപ്പ് വ്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയ ഡിഫറൻസ് ആണ്, ഇത് ക്ലിയർ ആയതായി നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും പ്ലാനിലൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഞാൻ വളരെ ഈസിയായി ഇതുപോലെ ചെറിയ ഡിഫറൻസൊക്കെ ഉള്ളപ്പോൾ നമുക്കിതുപോലെ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചതാണ്. ഇതുപോലെ ചെറിയ ഡിഫറൻസിനായി നമുക്ക് ചെയ്യാവുന്ന രീതിയാണ് ഈ കാണിച്ചത്. അടുത്തായി ഈ ഒരു ഡോർ ചെയ്യാനായി ഞാനിവിടെ റെക്റ്റാങ്കിൾ എടുത്ത് ഇവിടെ വരയ്ക്കുകയാണ്. മോഡിഫൈയിൽ വന്ന് ഇവിടെ വാല്യൂ കൊടുക്കുന്നു. ഇതിനെ കൺവേർട്ട് ചെയ്ത് സ്പ്ലൈൻ ആക്കുകയാണ്. നമുക്ക് ഈ ഒരു താഴത്തെ ഈ ഒരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇനി സ്പ്ലൈൻ സെലക്ട് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഔട്ട്ലൈൻ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രെയിം ആയിട്ട് കിട്ടി. ഇനി ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. 140 ആണ് ഇവിടെ എക്സ്ട്രൂഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ റൊട്ടേറ്റ് ചെയ്യാണ്. ടോപ്പ് വ്യൂവിൽ വന്ന് ഇവിടെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം വീണ്ടും ഫ്രണ്ട് വ്യൂവിൽ വന്ന് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്കിതിൻ്റെ ഡോറ് വരയ്ക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നേ വരച്ച ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനായി ഞാൻ ഈ ഒരു ഇത് സെലക്ട് ചെയ്യാണ്. ഗ്രൂപ്പിൽ വന്ന് ഓപ്പൺ കൊടുക്കുന്നു. ഈ ഒരു ഡോറ് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മളത് കോപ്പി ചെയ്തപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് നമ്മൾ ഡിറ്റാച്ച് കൊടുക്കുന്നു. ആ ഗ്രൂപ്പിൽ നിന്ന് ഇത് ഡിറ്റാച്ച് ആയിരിക്കുകയാണ്. ഇനി ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് നമുക്ക് ക്ലോസ് കൊടുക്കാം. അപ്പോൾ അവിടെ അത് വീണ്ടും പഴയ പോലെ ആ ഗ്രൂപ്പ് ഒന്നും ഇവിടെ നമുക്കിത് കിട്ടിയിരിക്കുകയാണ്. ഇതിനെ ഫ്രണ്ട് വ്യൂവിൽ വരാം. ജസ്റ്റ് മൂവ് ചെയ്ത് നമുക്കിതിനെ പ്ലേസ് ചെയ്ത് വെക്കാം. അടുത്ത കോപ്പി എടുക്കാം. ടോപ്പിൽ വന്ന് നമുക്കിതിനെ ജസ്റ്റ് മൂവ് ചെയ്ത് വെക്കാം. ഇതുപോലെ സ്ലൈഡിങ് ഡോറായിട്ട് ഇവിടെ നമുക്ക് സെറ്റ് ആയതായി കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് മെറ്റീരിയൽ അസൈൻ ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ ഇതുപോലെ സെറ്റ് ആയതായി കാണാം. നമുക്കിനി ഇതിനെ സെലക്ട് ചെയ്തൊരു ഗ്രൂപ്പാക്കാം. ഇതുപോലെ നമുക്ക് ഈ ഒരു വിൻഡോസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്ത് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് വെക്കാവുന്നതാണ്. കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കാനായി ടോപ്പിൽ വരിക, സ്നാപ്പ് യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു സൈഡ് കറക്റ്റായി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അടുത്തായി നമുക്കിതിൻ്റെ ഫ്ലോറ് ജസ്റ്റ് ചെയ്യാം. ഫ്ലോറ് ചെയ്യുന്നതിനായി ഞാൻ ലൈൻ യൂസ് ചെയ്ത് ഈ ഒരു പ്ലാനിൻ്റെ മുകളിൽ വരയ്ക്കുകയാണ്. നമുക്കിതുപോലെ ഈ വോളിനെ വരച്ചെടുക്കാം. അതിനുശേഷം എക്സ്ട്രൂഡ് അപ്ലൈ ചെയ്യാം. ഇവിടെ എക്സ്ട്രൂഡ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പോസിറ്റീവ് വാല്യൂ മുകളിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായി നമ്മളിവിടെ മൈനസ് സെറ്റ് ചെയ്യാണ്. ഞാനൊരു -30 ആണ് ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ബേസ് കിട്ടും. ഇവിടെ ഞാൻ ഈ ഒരു ഇവിടെ പോയി നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തൊരു മെറ്റീരിയൽ അസൈൻ ചെയ്യാം. ഇതുപോലെ ഫ്ലോർ, അതുപോലെ നമുക്ക് ഈ ഒരു വാള് സെലക്ട് ചെയ്ത് വാളിന് ജസ്റ്റ് ഒരു മെറ്റീരിയൽ അസൈൻ ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ ഈ ഒരു വാൾസും വിൻഡോ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് മോഡൽ ചെയ്ത് വെച്ചിട്ടുള്ള 3D മോഡൽസിനെ എങ്ങനെ ഈ സീനിലേക്ക് മെർജ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി ഞാനിവിടെ ഈ ഒരു TV യൂണിറ്റിനെ ഇതിലേക്ക് മെർജ് ചെയ്യുകയാണ്. ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് മെർജ് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ എൻ്റെ ഈ ഒരു മോഡൽസിൻ്റെ ലിസ്റ്റിൽ നിന്ന് TV യൂണിറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇതിനെ മെർജ് കൊടുക്കുന്നു. നമുക്കിതുപോലെ മെർജ് കൊടുക്കാം. ഇവിടെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് ഇതിലേക്ക് മെർജായി വരും. അപ്ലൈ ടു ഓൾ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ള ഈ ഒരു ടിക്ക് ഓൺ ചെയ്ത ശേഷം യൂസ് മെർജ്ഡ് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. നമുക്ക് ഈ ഒരു മെർജിയായ TV യൂണിറ്റിനെ നമുക്കിതിലേക്ക് പ്ലേസ് ചെയ്യാം. ഇത് ഞാൻ മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു മോഡലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് സെറ്റായി വന്നത്. നമുക്ക് എങ്ങനെ അഡ്വാൻസായി 3D മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ലെസൺസൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സോഫ നമുക്കിതിലേക്ക് മെർജ് ചെയ്യാം. അതിനായി ഫയലിൽ മെർജ് ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു സോഫ സെലക്ട് ചെയ്ത് മെർജ് കൊടുക്കുന്നു. ഈ ഒരു സോഫയെ ഞാൻ
ഇതിൽ പ്ലേസ് ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് ഈ ഒരു കിച്ചൺ ഐലൻഡും കിച്ചൺ ക്യാബിനറ്റും നമുക്ക് ഇതിലേക്ക് മെർജ് ചെയ്യാം. കിച്ചൺ ഐലൻഡിനെ ഞാൻ ഇതിൽ പ്ലേസ് ചെയ്യുകയാണ്. ഇനി നമുക്കിവിടെ ഈ ഒരു ഫ്ലോറിന് പകരം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച വുഡൻ ഫ്ലോർ ഇതിലേക്ക് മെർജ് ചെയ്യുകയാണ്. ഈ വുഡൻ ഫ്ലോർ ഇതിലേക്ക് ആഡ് ആക്കിയിരിക്കുകയാണ്. മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് വുഡൻ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള പാർക്കി ഡിസൈൻ, ഷെവറോൺ, ഹെറിംഗ് ബോൺ തുടങ്ങിയ ഡിസൈൻസ് നമുക്ക് ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വെറും മിനിറ്റുകൾ മതിയാവും. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത ലെസണിൽ ആഡ് ചെയ്യുന്നതാണ്. നമുക്കിനി ഇവിടെ ഈ കാണുന്ന ഈ ഒരു ബാൽക്കണി ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ റെയിലിംഗും ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഞാനിവിടെ റെക്റ്റാംഗിൾ വരയ്ക്കുകയാണ്. റെക്റ്റാംഗിളിനെ കൺവേർട്ട് ചെയ്ത് സ്പ്ലൈൻ ആക്കുന്നു. എക്സ്ട്രൂഡ് അപ്ലൈ ചെയ്യുന്നു. എക്സ്ട്രൂഡിൽ മൈനസ് വാല്യൂ ആണ് കിടക്കുന്നത്. ജസ്റ്റ് ഒരു മെറ്റീരിയൽ അസൈൻ ചെയ്യാൻ ഞാൻ. അടുത്തായി ഇതിൻ്റെ റെയിലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ടോപ്പ് വ്യൂല് ഞാൻ റെക്റ്റാംഗിൾ യൂസ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇതുപോലെ റെക്റ്റാംഗിൾ യൂസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. നമുക്കിതിനെ സ്പ്ലൈൻ ആക്കിയ ശേഷം എക്സ്ട്രൂഡ് കൊടുക്കാം. ഇവിടെ എക്സ്ട്രൂഡ് കൊടുത്തിരിക്കുകയാണ്. ഞാനിതിനെ 100 സെറ്റ് ചെയ്യുകയാണ്. ഇത് ഇതിൻ്റെ ബേസായിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ജസ്റ്റ് ഒരു ബ്ലാക്ക് മെറ്റീരിയൽ ഞാൻ അസൈൻ ചെയ്യുകയാണ് ഇതിലേക്ക്. അടുത്തായി നമുക്കിതിൻ്റെ റെയിലിങ്ങിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് വരക്കാം. അതിനായി ലൈൻ സ്നാപ്പ് യൂസ് ചെയ്ത് ഞാൻ ഇവിടെ വരക്കുകയാണ്. ജസ്റ്റ് ഒരു ലൈനാണ് വരച്ചിട്ടുള്ളത്. അതിനെ ഞാൻ സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇനി ഇതിനെ ഞാൻ മോഡിഫൈയിൽ വന്ന് എനബിൾ ഇൻ റെൻഡർ, എനബിൾ ഇൻ വ്യൂ പോർട്ട് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ഓൺ ചെയ്യുന്നു. അതിനുശേഷം ഇതിപ്പോൾ റേഡിയലാണ്, റെക്റ്റാംഗുലർ ആക്കി മാറ്റുന്നു. ഞാനിവിടെ ഇതിൻ്റെ വാല്യൂ 50 സെറ്റ് ചെയ്യുന്നു. ഇനി ഇതിനെ ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായി മൂവ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഞാൻ 1.2 മീറ്ററാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഗ്ലാസ് വരക്കാം. അതിനായി റെക്റ്റാംഗിൾ യൂസ് ചെയ്ത് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഇവിടെ റെക്റ്റാംഗിളിൻ്റെ പാരാമീറ്റേഴ്സിൽ വന്ന് ഈ ഒരു എനബിൾ ഇൻ രണ്ട്, എനബിൾ ഇൻ വ്യൂ പോർട്ട് എന്നുള്ളത് ഓഫ് ചെയ്യുന്നു. അതിൻ്റെ പാരാമീറ്ററിൽ വന്ന് നമുക്കിവിടെ അതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാം. ഗ്ലാസിൻ്റെ വാല്യൂ ഞാൻ 12 mm ആണ് സെറ്റ് ചെയ്യുന്നത്. നമുക്കിത് മൂവ് ചെയ്ത് വെക്കാം ഫ്രണ്ട് വ്യൂവിൽ. ഇനി ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. ഇത് ഇതുപോലെ എക്സ്ട്രൂഡ് ആയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ ഇതിൻ്റെ കോപ്പീസ് എടുക്കുകയാണ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇതിൻ്റെ കോപ്പി ഇവിടെ എടുക്കുന്നു. ഇവിടെ നമ്പർ ഓഫ് കോപ്പീസ് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കുറച്ച് കൂടുതൽ കോപ്പീസ് വന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു എക്സ്ട്രാ കോപ്പീസ് ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു കോപ്പീസിനെ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. ബാക്കിയെല്ലാം ഞാൻ ഡിസെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഗ്ലാസ് മാത്രമാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ചെയ്യാം. അതിനുശേഷം ഈ ഗ്ലാസ് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. നമുക്കിതിനെ മോഡിഫയറിൽ FFT അപ്ലൈ ചെയ്ത് ഇതിനെ സെറ്റ് ചെയ്യാം. FFT 2x2x2 ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൺട്രോൾ പോയിൻറ്സ് സെലക്ട് ചെയ്ത് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തായി ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ച ഈ ഒരു ഗ്ലാസ് മെറ്റീരിയൽ ഇതിൽ അസൈൻ ചെയ്യുകയാണ്. ഈ ഒരു ടോപ്പ് ഭാഗത്തെ ഞാൻ ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ അസൈൻ ചെയ്യുന്നു. അഡ്വാൻസ് മെറ്റീരിയൽ ക്രിയേഷനെ കുറിച്ചൊക്കെ നമുക്ക് വരും ലെസ്സനിൽ പഠിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഈസിയായി നമ്മുടെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇത്രയുമാണ് ഈ ഒരു ലെസ്സനിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി ഞാൻ ഇനി അടുത്ത ലെസ്സനിൽ പറയുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.